അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഞ്ച് വഖത്ത് നിസ്കാരം ഓരോ മുസ്ലിമിൻ്റെയും മേൽ നിർബന്ധമാണ്. നിസ്കരിക്കാത്തവൻ കാഫിറാണ് എന്നാണ് അഭിപ്രായം. നിസ്കാരം ഇല്ലാതെ എത്ര മറ്റു ഇബാദത്തുകൾ ചെയ്തിട്ടും പ്രയോജനമില്ല. കാരണം സ്വർഗത്തിലേക്ക് എത്താനുള്ള കവാടം നിസ്കാരമാണ്. നിസ്കാരം അഞ്ചു നേരം കൃത്യമായി നിർവഹിക്കണം, അതൊരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. ആദ്യം നിസ്കാരം 50 വഖത്തായിരുന്നു. പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 തവണ അള്ളാഹുവിൻ്റെ അടുക്കൽ പോയി അത് അൻസാക്കിയത്. വീണ്ടും ചെലുത്താൻ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ മുത്തുനബി പറഞ്ഞത് അതെന്റെ ഉമ്മത്ത് നിർവഹിക്കും എന്നായിരുന്നു. ഹജ്ജ് നിർവഹിച്ചാൽ തന്നെ 50 നിസ്കാരത്തിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. മനഃപൂർവ്വം നിസ്കാരം കള്ളാക്കാൻ പാടില്ല. ഒരു 10 നിസ്കാരം ഒരാൾക്കാക്കിയാൽ അവന് ലഭിക്കാൻ പോകുന്ന ശിക്ഷ 2 കോടി ദശലക്ഷം, അവൻ നരകത്തിൽ പ്രവേശിക്കും എന്നതാണ്. ചിന്തിക്കുക, മുഅ്മിനീങ്ങളെ, എത്ര നിസ്കാരം നാം കള്ളാക്കിയിട്ടുണ്ട്. കള്ളാക്കിയതിന്റെ വിഷയമാണിത്. നിസ്കാരം ഒഴിവാക്കിയവർക്ക് ഇതിലും മേലെയാണ് ശിക്ഷ. ഏതൊരു ഘട്ടത്തിലാണെങ്കിലും നിസ്കാരം ഉപേക്ഷിക്കരുത്. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടണം. ഇനിയെങ്കിലും നിസ്കാരം പരിപൂർണമായി നിർവഹിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.